നമസ്കാരം. കോട്ടയത്ത് നാടകത്താണ് ഞാനുള്ളത്. ഒരു മോർണിംഗ് വാക്കിനൊക്കെ പറ്റിയ നല്ല വൈബാണ് ഇവിടം. ഇവിടെ വന്നിരിക്കുന്നത് തോമസ് ചാഴികാരനെ കാണാനാണ്. കോട്ടയം ലോക്സഭാ നിയോജക മണ്ഡലത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ തവണ UDF ജയിച്ചു. പക്ഷേ അടുത്ത തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ ഇത് LDF മണ്ഡലമാണ്. കേരള കോൺഗ്രസ് UDF വിട്ട് LDFലേക്ക് വന്നതോടുകൂടി LDFിൻ്റെ രണ്ടാമത്തെ MP ആയിരിക്കുകയാണ് ചാഴികാരൻ. ഇത്തവണ കേരളം ഉറ്റുനോക്കുന്ന മത്സരം കോട്ടയത്ത് നടക്കും. കാരണം UDFിൻ്റെ ഒരു കോട്ട കൊത്തളമായ കോട്ടയം ഇത്തവണ LDF കേരള കോൺഗ്രസ് മാണി വിഭാഗം UDFിൽ നിന്ന് LDFലേക്ക് എത്തിയ സാഹചര്യത്തിൽ പിടിച്ചെടുക്കാനുള്ള സാധ്യത. PJ ജോസഫ് തന്നെ മത്സരിക്കുമോ, അതോ കേരള കോൺഗ്രസിൻ്റെ വേറൊരു സ്ഥാനാർത്ഥി വരുമോ, അതോ കോൺഗ്രസ് ഏറ്റെടുക്കുമോ, അച്ചു ഉമ്മൻ വരുമോ, ഉമ്മൻചാണ്ടിയുടെ മരണശേഷം നടക്കുന്ന തെരഞ്ഞെടുപ്പാണ്. ഇങ്ങനെ വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ളൊരു തെരഞ്ഞെടുപ്പ് കോട്ടയത്ത് നടക്കുമ്പോൾ സിറ്റിംഗ് MPക്ക് എന്ത് പറയാനുണ്ട് എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ അദ്ദേഹത്തെ കാണാൻ വേണ്ടി ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. തോമസ് ചാഴികാടൻ കഴിഞ്ഞ 2019 ജയിച്ചപ്പോൾ UDF ആയിരുന്നു, ഇപ്പോൾ LDF ആണ് ടെന്യൂർ കഴിയുന്ന സമയത്ത്. അപ്പോൾ നോക്കൂ, ഇപ്പോൾ പാർലമെൻറ്റിൽ 5 വർഷം ഇരുന്നു. പകുതി സമയത്ത് UDFഉം പകുതി സമയത്ത് LDFഉം ആയിരുന്ന അനുഭവം എങ്ങനെയാണ്? വ്യത്യാസം ഉണ്ടായിരുന്നോ? പകുതി സമയം എന്ന് പറയാനൊക്കില്ല. ഞാൻ ജയിച്ചത് UDFൻ്റെ സ്ഥാനാർത്ഥിയായിട്ടാണ്, ഒരു സംശയമില്ല. 2019 ജൂലൈ 31 ഞങ്ങളെ പുറത്താക്കുന്നു എന്ന് പറഞ്ഞ് UDFൻ്റെ ഒരു തീരുമാനം വരുന്നത്. സത്യത്തിൽ അത് അകാരണമായിട്ടുള്ള ഒരു തീരുമാനമായിരുന്നു. ആ തീരുമാനത്തെ ഞങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിഞ്ഞില്ല. ഞങ്ങൾക്ക് രാഷ്ട്രീയമായ നിലനിൽപ്പ് ആവശ്യമായിരുന്നു. അപ്പോൾ അടിയന്തരമായി ഞങ്ങൾ ആലോചിച്ചു, ഇടതുപക്ഷത്തേക്ക് പോവുക എന്ന തീരുമാനമെടുത്തു. ഇടതുപക്ഷം ഞങ്ങളെ രണ്ട് കൈയും നീട്ടി സ്വീകരിച്ചു. ഞങ്ങളുടെ വരവോടുകൂടി ഇടതുപക്ഷത്തിന് വലിയ മുന്നേറ്റമുണ്ടായി. അധികാരം വീണ്ടും കിട്ടുന്ന സാഹചര്യമുണ്ടായി. പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് കോട്ടയം ജില്ലാ പഞ്ചായത്തുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലാണ് തർക്കമുണ്ടായത്. ആ കോട്ടയം ജില്ലാ പഞ്ചായത്തിൽ ഞങ്ങൾ UDFൽ നിന്ന് ജയിച്ച അതേ മാനദണ്ഡത്തിൽ അല്ലെങ്കിൽ അതേ രീതിയിൽ LDFലും ഞങ്ങൾക്ക് ജയിക്കാൻ കഴിഞ്ഞു. LDFനും ആ വിജയം നേടിക്കൊടുക്കാൻ കഴിഞ്ഞു. അത് കേരള കോൺഗ്രസിൻ്റെ ഒരു വിജയമാണ്. കേരള കോൺഗ്രസും താങ്കളും വളരെ ദീർഘകാലമായിട്ട് UDFൻ്റെ ഭാഗമായിരുന്നു. തെരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ചതും ജയിച്ചതും ഒക്കെ UDFൻ്റെ ഭാഗമായിട്ടാണ്. LDFലേക്ക് വന്നിട്ട് ഇപ്പോൾ വളരെ കുറഞ്ഞ വർഷങ്ങളെ ആയിട്ടുള്ളൂ, 3-4 വർഷം മാത്രമേ ആയിട്ടുള്ളൂ. അപ്പോൾ ഈ ആണികളിലും അതുപോലെ തന്നെ ജനങ്ങളിലും ഒക്കെ ഉള്ള സ്വീകാര്യതയുടെ കാര്യത്തിൽ വ്യത്യാസമുണ്ടോ? സ്വീകാര്യതയിൽ യാതൊരു വ്യത്യാസവും വന്നില്ല എന്നതിൻ്റെ തെളിവാണ് ഉടനെ നടന്ന, ഞങ്ങൾ LDFൽ ചേർന്നതിന് ശേഷം ഉടനെ തന്നെയാണ് ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകൾ നടന്നത്. ആ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകളിൽ ഞങ്ങൾക്ക് അഭൂതപൂർവമായ വിജയം കൈവരിക്കാൻ കഴിഞ്ഞു. കോട്ടയം ജില്ലയിൽ 11 ബ്ലോക്ക് പഞ്ചായത്തുകളുള്ളതിൽ 10 ഞങ്ങളുടെ ആളുകൾ ജയിക്കാൻ ഇടയായി. അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്ത് ഞാൻ സൂചിപ്പിച്ചതുപോലെ അതേ രീതിയിൽ UDFൽ എങ്ങനെയായിരുന്നു അതേ രീതിയിൽ തിരിച്ചു വരാൻ കഴിഞ്ഞു. അതുപോലെ തന്നെ ഭൂരിപക്ഷം 73 പഞ്ചായത്തുകളുള്ളതിൽ 53 LDF ആണ് അധികാരത്തിൽ വന്നത്. അതെ, അല്ല, അത് ഈ മാറ്റമൊക്കെ നടന്ന ഉടനെ പ്രത്യേകിച്ച് ഉണ്ടായ സംഗതിയാണ്. പക്ഷേ അതിനുശേഷം ഇപ്പോൾ തുടർ ഭരണം വന്നു. പിണറായി വിജയൻ്റെ സർക്കാർ ഇപ്പോൾ 2.5 വർഷത്തിലധികമായി ഭരിക്കുന്നു. ഭരണവിരുദ്ധ വികാരത്തിൻ്റെയൊക്കെ അന്തരീക്ഷമുണ്ട്. അപ്പോൾ അന്ന് മാറ്റി ചിന്തിച്ചിട്ടുള്ള കേരള കോൺഗ്രസിൻ്റെ അണികൾ തന്നെ ഇപ്പോൾ UDF ആയിരുന്നോ നല്ലത്, നമുക്ക് നമ്മുടെ ഒരു സ്വാഭാവിക മുന്നണി UDF ആയിരുന്നില്ലേ എന്നൊരു ചിന്തയിലായിരിക്കില്ലേ ചിലപ്പോൾ? ഒരിക്കലുമല്ല. കേരള കോൺഗ്രസ് പാർട്ടി അതിൻ്റെ സംഘടനാ സംവിധാനം ഇന്ന് വളരെ ശക്തമാക്കി വളരെ ചിട്ടയോടുകൂടി പോകുന്ന ഒരു സാഹചര്യം ബഹുമാനപ്പെട്ട ജോസ് കെ മാണിയുടെ നേതൃത്വത്തിലുണ്ട്. ആ നിലപാട് സ്വീകരിച്ചുകൊണ്ട് ഒരു കേഡർ പാർട്ടിയായി മാറിയതോടുകൂടി കേരള കോൺഗ്രസ് പാർട്ടിക്ക് പാർട്ടിയെടുക്കുന്ന തീരുമാനങ്ങളുമായി യോജിച്ചു പോകുന്ന അണികൾ ഇന്ന് ശക്തമായ പിന്തുണയുമായി കൂടെ നിൽക്കുകയാണ്. ആ ഒരു സാഹചര്യത്തിൽ പാർട്ടിയെടുക്കുന്ന തീരുമാനത്തോട് ചേർന്ന് പോകുന്ന ഒരു ജനവിഭാഗമാണ് കേരള കോൺഗ്രസിനെ. പക്ഷേ മാണി സാർ ഉണ്ടായിരുന്ന കാലത്തെ ഒരു ജനകീയത കേരള കോൺഗ്രസിനുണ്ടോ? അപ്പോൾ ജോസ് കെ മാണി തന്നെ പാലായിൽ പരാജയപ്പെടുന്നത് നമ്മൾ കണ്ടു. പാർട്ടിക്ക് ഒരു മുന്നണി എന്നുള്ള നിലയിൽ MLA മാരുണ്ട്, 2 MLA മാരുണ്ട്, മന്ത്രിസ്ഥാനമുണ്ട് ഒക്കെ ശരിയാണ്. പക്ഷേ അതിനപ്പുറത്ത് മുമ്പുണ്ടായിരുന്ന കേരള കോൺഗ്രസ് വല്ലാതെ മെലിഞ്ഞ ഒരു ഒന്നുമല്ല, ഒരിക്കലും മെലിഞ്ഞിട്ടില്ല. മുമ്പുണ്ടായിരുന്ന കേരള കോൺഗ്രസിനെ പോലെയോ അതിനേക്കാൾ ശക്തമായിട്ടോ ഇന്ന് സംഘടനാ സംവിധാനത്തിൽ കേരള കോൺഗ്രസ് M പാർട്ടി മുമ്പോട്ട് പോകുന്നു. വളരെ കൃത്യതയോടുകൂടിയുള്ള
നടപടിക്രമങ്ങളുമായിട്ട് സംഘടനാ സംവിധാനവുമായിട്ട് ഇന്ന് പോകുമ്പോൾ ഞങ്ങൾക്ക് യാതൊരു തരത്തിലുമുള്ള കുറവും ഇപ്പോൾ ഉണ്ടായിരുന്നു ഞങ്ങൾ കരുതുന്നില്ല. യു ഡി എഫുമായിട്ടുള്ള ബന്ധത്തിലൊരു ഉലച്ചിലുണ്ടായി, അവരുടെ ഭാഗത്തു നിന്ന് വളരെ ഹാർഷായിട്ടുള്ളൊരു നിലപാടുണ്ടായി, വളരെ ഏകപക്ഷീയമായ നിലയിൽ ബെന്നി ബെഹനാൻ ഒരു പ്രഖ്യാപനം നടത്തി, വേദനയോടുകൂടി റോഷിയൊക്കെ വളരെ സങ്കടത്തോടുകൂടിയൊക്കെ ചില പ്രതികരണങ്ങൾ നടത്തി, അതൊരു ഇമോഷണൽ ഇഷ്യൂ ആയിരുന്നു. പക്ഷേ ആ ഇമോഷണൽ ഇഷ്യൂ പരിഹരിക്കാവുന്ന ഇഷ്യൂ അല്ലേ? വേറൊന്നുകൂടി പറയട്ടെ, ഇടതുപക്ഷത്തോടുകൂടി ഞങ്ങൾ നിൽക്കുമ്പോൾ ഞങ്ങൾ രണ്ട് കാര്യങ്ങളിൽ വളരെ വ്യക്തമായ നയപരമായ തീരുമാനങ്ങളാണ് എടുത്തത്. ഒന്ന്, ഇടതുപക്ഷം ഫാസിസത്തിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുന്ന ഇടതുപക്ഷ മുന്നണിയാണ്. ആ കേരള കോൺഗ്രസ് പാർട്ടിയും എന്നും ഫാസിസത്തിനെതിരെ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്, വർഗീയതയ്ക്കെതിരെ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. മണിപ്പൂരിൽ ഉൾപ്പെടെ നടക്കുന്ന സംഭവങ്ങളെക്കുറിച്ച് ഞങ്ങൾ ശക്തമായി പ്രതികരിച്ചിട്ടുണ്ട്. ഞാനും ബഹുമാനായ ജോസ് കെ മാണിയും ഒരുമിച്ച് മണിപ്പൂരിൽ പോവുകയും അതിൻ്റെ അനുഭവത്തിൽ നിന്ന് പാർലമെൻറ്റിൽ ഞങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇടതുപക്ഷം എന്നൊക്കെ ശക്തമായിരുന്നിട്ടുണ്ടോ അന്നൊക്കെ, ഇന്ന് ഇന്ത്യയുടെ ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് ഫാസിസ്റ്റ് വർഗീയ കൂട്ടുകെട്ട് അല്ലെങ്കിൽ വർഗീയ മുന്നണിയായി കേന്ദ്ര ഗവൺമെൻറ് മാറുന്നു എന്നതാണ്. അത് ഇന്ത്യയുടെ ബഹുസ്വരതയ്ക്ക് വലിയ ബുദ്ധിമുട്ടുകളുണ്ടാക്കും. അവിടെ ഇടതുപക്ഷം ശക്തമായി നിൽക്കുക എന്നത് അനിവാര്യമായ കാര്യമാണ്. രണ്ട്, കേരള കോൺഗ്രസ് പാർട്ടിയുടെ തത്വശാസ്ത്രം അല്ലെങ്കിൽ പ്രത്യയശാസ്ത്രം എന്ന് പറയുന്നത് അധ്വാനവർഗ സിദ്ധാന്തമാണ്. ഇടതുപക്ഷം എന്നും അധ്വാനവർഗത്തോടൊപ്പം നിൽക്കുകയും അധ്വാനവർഗത്തിന് എല്ലാവിധ പിന്തുണയും നൽകുന്നവരാണ്. മൂന്ന്, കൃഷിക്കാരുടെ കാര്യം, കൃഷിക്കാരുടെ എല്ലാ ആവശ്യങ്ങളിലും ഞങ്ങൾ എന്നും മുൻപന്തിയിൽ നിന്നിട്ടുണ്ട്, ഇന്നും അങ്ങനെയാണ്. പാർലമെൻറ്റിനകത്തും പുറത്തും റബ്ബർ കർഷകരുടേതുൾപ്പെടെ മറ്റ് കർഷകരുടേതുൾപ്പെടെ, അതുപോലെ തന്നെ വന്യമൃഗ ആക്രമണം ഉണ്ടാകുമ്പോൾ അതിൽ നിന്നും ദുരിതമനുഭവിക്കുന്ന കർഷകരുടെ പ്രശ്നം ഉൾപ്പെടെ അവതരിപ്പിക്കാൻ ഞങ്ങൾ മുന്നിൽ നിൽക്കുമ്പോൾ ഞങ്ങളോടൊപ്പം എന്നുമുള്ളത് ഇടതുപക്ഷമാണ്. അതായത് കേരള കോൺഗ്രസ് ഇടതുപക്ഷത്ത് ഹാപ്പിയാണ്, ഒരു സംശയമില്ല, ഒരു സംശയമില്ല. മടങ്ങിപ്പോക്കിനെ കുറിച്ചുള്ള ഒരു ആലോചന ആർക്കും, ഈ ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ ഞാൻ സൂചിപ്പിച്ചല്ലോ, പ്രത്യയശാസ്ത്രപരമായി നോക്കുമ്പോൾ ഫാസിസ്റ്റ് സമീപനം സ്വീകരിക്കുന്ന ഒരു ഗവൺമെൻറ്റിനെ ഏറ്റവും ഭംഗിയായി പ്രതികരിക്കാൻ കഴിയുന്നത് ഇടതുപക്ഷത്തിനാണ് എന്ന് അവർ തെളിയിച്ചിട്ടുണ്ട്. കേരളത്തിൽ ഇന്നേ വരെ ഒരു വർഗീയ കലാപം ഉണ്ടാകാൻ ഇടവരുത്താത്ത സാഹചര്യം സൃഷ്ടിക്കാൻ കഴിഞ്ഞത് ഇടതുപക്ഷത്തിനാണ്. ആ ഇടതുപക്ഷത്തോടൊപ്പം ചേർന്ന് പോകുന്നതിൽ ഞങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല, ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് എടുത്താൽ ഇതേ ദേശീയ സാഹചര്യത്തിലാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. കോൺഗ്രസിൻ്റെയും യു ഡി എഫിൻ്റെയും സ്ഥാനാർത്ഥികൾ ലക്ഷക്കണക്കിന് വോട്ടുകൾക്ക് ഇടതുപക്ഷത്തിൻ്റെ വലിയ കോട്ടകളായിരുന്ന മണ്ഡലങ്ങളിൽ പോലും ജയിച്ചു. ആലപ്പുഴ മാത്രമാണ് അപവാദം. അപ്പോൾ സമാനമായ ഒരു വികാരം ഇത്തവണ ഉണ്ടായിക്കൂടെ? അങ്ങനെ വരേണ്ട ആവശ്യമില്ല. കാരണം ഈ ഇടതുപക്ഷത്തിൻ്റെ കഴിഞ്ഞ 7 വർഷത്തെ പ്രവർത്തനങ്ങളെക്കുറിച്ച് പരിശോധിച്ചാൽ കേരളത്തിന് എന്തെല്ലാം വലിയ പ്രതിസന്ധികൾ ഉണ്ടായിട്ടുണ്ട്. ഉദാഹരണത്തിന്, 2018 മഹാപ്രളയം, 2019 ശേഷം ഉണ്ടായിട്ടുള്ള മഹാമാരി, ഈ കാലഘട്ടങ്ങളിലൊക്കെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി വളരെ കൃത്യതയോടുകൂടി തൻ്റെ നടപടികൾ സ്വീകരിച്ചപ്പോൾ ജനങ്ങൾ വളരെ കൃത്യമായ ഈ പ്രളയത്തിന് ശേഷവും നടന്ന തെരഞ്ഞെടുപ്പിലാണ് 2019 പരാജയപ്പെട്ടത്. അപ്പോൾ ദേശീയ രാഷ്ട്രീയത്തിൽ കോൺഗ്രസിൻ്റെ പ്രസക്തി, കോൺഗ്രസ് നയിക്കുന്ന ഒരു മുന്നണി അധികാരത്തിൽ വരാനുള്ള സാധ്യത തുടങ്ങിയ കാര്യങ്ങൾ വിലയിരുത്തി ആയിരിക്കില്ലേ ജനങ്ങൾ ഓട്ടിയ? കേരളത്തിലെ തെരഞ്ഞെടുപ്പാണെങ്കിൽ ശരി, അതിനപ്പുറത്ത് ദേശീയ സാഹചര്യത്തിൽ എപ്പോഴും യു ഡി എഫിന് ഒരു അഡ്വാൻറ്റേജ് ഇല്ലേ കേരളത്തിൽ? ദേശീയ രാഷ്ട്രീയത്തിൽ ഞങ്ങളും ഇടതുപക്ഷവും കോൺഗ്രസിനോടൊപ്പമാണ്. പാർലമെന്റിൽ ഞങ്ങൾ ഒരുമിച്ചാണ് നിൽക്കുന്നത്. ഞങ്ങളും ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണ്. ഇന്ത്യ മുന്നണിയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാനം ഞങ്ങളുടെ പാർട്ടി ചെയർമാൻ ജോസ് കെ മാണിക്കുണ്ട്. അപ്പോൾ ഇന്ത്യ മുന്നണിയുമായി ബന്ധപ്പെട്ട് ഇന്ത്യ മുന്നണിയുടെ മുന്നേറ്റത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുക എന്നത് ഇടതുപക്ഷത്തിൻ്റെയും കേരള കോൺഗ്രസിൻ്റെയും ലക്ഷ്യമാണ്. ആ ലക്ഷ്യം നേടിയെടുക്കാൻ ഞങ്ങൾ നിൽക്കും. അടുത്ത തവണ സിറ്റിംഗ് എം പി എന്നുള്ള നിലയിൽ ഒരിക്കൽ കൂടി മത്സരിക്കും എന്ന് ഉറപ്പിച്ചോ? പാർട്ടി തീരുമാനിക്കുന്നതനുസരിച്ചായിരിക്കും വേണ്ടത്. എന്നാലും ഒരു സന്ദേശം ഇതിനോടൊപ്പം കിട്ടിക്കാണുമല്ലോ. പാർട്ടി തീരുമാനിക്കുന്നത് എപ്പോഴാണോ അല്ലെങ്കിൽ എന്താണോ പറയുന്നത് അതനുസരിച്ച് മുമ്പോട്ട് പോകും. മത്സരിക്കാൻ സജ്ജനും സന്നദ്ധനുമാണ്, അതിന് റെഡിയാണ്. അതിന് ബുദ്ധിമുട്ടൊന്നും തോന്നിയിട്ടില്ല. ആരോടൊപ്പം നിന്ന് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ച ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ, എം എൽ എ എന്ന നിലയിലും എം പി എന്ന നിലയിലും
വളരെ കാര്യക്ഷമമായി പ്രവർത്തിക്കാൻ കഴിഞ്ഞു എന്ന അഭിമാനബോധത്തോടു കൂടിയാണ് ഞാൻ ഇപ്പോഴും നിൽക്കുന്നത്. ആരായിരിക്കും എതിരാളി എന്ന കാര്യത്തില് ഇപ്പൊ എന്തെങ്കിലും ഒരു ചിന്തയുണ്ടോ? അത് യു ഡി എഫ് അല്ലേ തീരുമാനിക്കേണ്ടത്. പി ജെ ജോസഫ് സാർ തന്നെ നേരിട്ട് മത്സരിക്കുമെന്നൊക്കെ, അദ്ദേഹം എം എൽ എ ആണ്, പക്ഷെ എന്നാലും അദ്ദേഹത്തിന് കഴിഞ്ഞ തവണ താങ്കൾ മത്സരിച്ച സമയത്ത് കേരള കോൺഗ്രസിന്റെ എമ്മിന്റെ സ്ഥാനാർത്ഥിയെ മത്സരിക്കണമെന്ന് അതിയായ ആഗ്രഹം ഉണ്ടായിരുന്നു. അദ്ദേഹം അത് അവസാന നിമിഷം വരെ പ്രതീക്ഷിച്ചിരുന്നു, നടന്നില്ല നമുക്കറിയാം. ഇത്തവണ പി ജെ ജോസഫ് എതിരാളിയായി വരുമെന്ന് വിചാരിക്കുന്നുണ്ടോ? അദ്ദേഹം ഇല്ലാന്ന് ഞാൻ പറയില്ല. അത് ചിലപ്പോൾ അദ്ദേഹമായിരിക്കാം യു ഡി എഫിനെ നിശ്ചയിക്കാൻ കഴിയുന്ന സ്ഥാനാർത്ഥി. ആരായിരുന്നാലും അത് സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ്. ആ സ്ഥാനാർത്ഥിക്കെതിരെ മത്സരിക്കാൻ ഞാൻ എപ്പോഴും സജ്ജനാണ്. ജനങ്ങളോടൊപ്പം നിൽക്കുന്ന ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ എനിക്ക് ഇന്ന് വളരെ സ്വീകാര്യതയുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ സ്വീകാര്യതയുടെ അടിസ്ഥാനത്തിൽ യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ ഞാൻ മുമ്പോട്ട് പോകും. കോൺഗ്രസിന് വേണമെങ്കിൽ ആ സീറ്റ് ഏറ്റെടുക്കാം. മുമ്പ് രമേശ് ചെന്നിത്തല ജയിച്ച മണ്ഡലമാണ്. ഇത്തവണത്തെ ഒരു സാഹചര്യം നടന്നത് ഉമ്മൻചാണ്ടി മരിച്ചതിന് ശേഷം അതിൻ്റെ ഒരു വൈകാരിക അന്തരീക്ഷത്തിൽ കൂടി നടക്കുന്ന തെരഞ്ഞെടുപ്പാണ്. ആ ചുമ്മൻ്റെ പേരൊക്കെ പറഞ്ഞു കേൾക്കുന്നുണ്ട്. ആര് വേണമെങ്കിലും വരട്ടെ, എനിക്ക് യാതൊരു പ്രശ്നമില്ല. അപ്പം ചാണ്ടി ഉമ്മന് പുതുപ്പള്ളിയിൽ കിട്ടിയ അതേ വൈകാരിക പിന്തുണ ഒരു പക്ഷേ കോട്ടയം ലോക്സഭാ മണ്ഡലത്തിലും കിട്ടാം. അത് വരട്ടെ, വൈകാരികമായി മാത്രമല്ലല്ലോ ജനങ്ങൾ പ്രതികരിക്കുക. വൈകാരികത ഒരു താൽക്കാലികമായ പ്രതിഭാസമാണ്. ആ നിലയിലേക്ക് മാത്രം പോകണം എന്ന് നിർബന്ധമില്ല. കോട്ടയംകാരോട് കഴിഞ്ഞ തവണ നിങ്ങൾ എന്നെ എം പി ആയി തിരഞ്ഞെടുത്തതിന് ഞാൻ ഇതാ ഇന്നത് ചെയ്തിട്ടുണ്ട് എന്ന് പറയാൻ പറഞ്ഞാൽ വളരെ പ്രകടമായ നിലയിൽ അങ്ങ് എം പി ആയതിനു ശേഷം കോട്ടയം ലോക്സഭാ നിയോജക മണ്ഡലത്തിൻ്റെ പരിധിയിൽ വന്നിട്ടുള്ള ഒരു മാറ്റം എന്താണ്, അല്ലെങ്കിൽ ഒരു ഗുണപരമായി ഇടപെട്ട? 2001 തുടങ്ങിയതാണ് കോട്ടയം ഉൾപ്പെടുന്ന പ്രദേശത്തെ റെയിൽവേ ലൈനിൻ്റെ ഡബ്ലിംഗ്. അത് ഘട്ടം ഘട്ടമായിട്ട് ഇങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടേയിരുന്നു. 2019 ഞാൻ എം പി ആകുന്ന സമയത്ത് കുറുപ്പന്തറ മുതൽ ചിങ്ങവനം വരെയുള്ള പോർഷൻ ഡബ്ലിംഗ് പൂർത്തിയാക്കാതിരുന്നതുകൊണ്ട് വലിയ പ്രതിസന്ധിയായിരുന്നു. ട്രെയിനുകളെല്ലാം വളരെ താമസിച്ചോടുന്ന സാഹചര്യം വരെ ഉണ്ടായിട്ടുണ്ട്. 2022 ആയപ്പോഴേക്കും ഡബ്ലിംഗ് പൂർത്തിയാക്കാൻ കഴിഞ്ഞു. അതിന് നിരവധിയായ തവണ എൻ്റെ ഇടപെടലുണ്ടായി. 2019 കോട്ടയം റെയിൽവേ സ്റ്റേഷൻ എന്തായിരുന്നു എന്ന് ജനങ്ങൾക്കറിയാം. ഇന്ന് ആ റെയിൽവേ സ്റ്റേഷൻ എങ്ങനെയാണ് എന്നതിനെക്കുറിച്ചറിയാം. കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ ഇപ്പോൾ 6 പ്ലാറ്റ്ഫോമുകളുണ്ട്. കോട്ടയം റെയിൽവേ സ്റ്റേഷനിലെ ലിഫ്റ്റുകളുണ്ട്, എസ്കലേറ്ററുകളുണ്ട്. ഒരു അന്താരാഷ്ട്ര നിലവാരമുള്ള റെയിൽവേ സ്റ്റേഷനായി കോട്ടയത്തെ മാറ്റാൻ കഴിഞ്ഞിട്ടുണ്ട്. 3, അവിടെ ഒരു രണ്ടാം കവാടം ഗുഡ്ഷെഡ് റോഡിൽ നിന്ന് കോട്ടയം ജില്ലയുടെ വടക്കൻ മേഖലകളിൽ നിന്ന് വരുന്ന ആളുകൾക്ക്, യാത്രക്കാർക്ക് കടന്നു വരാൻ ഏറ്റവും മുൻപിലേക്ക് വന്ന് യാത്ര പോകുന്നതിനേക്കാൾ എളുപ്പത്തിൽ എത്താൻ കഴിയുന്ന തരത്തിൽ ഒരു രണ്ടാം കവാടം വേണമെന്ന് ആവശ്യം വളരെ കാലമായിട്ടുണ്ടായിരുന്നു. അത് ഇപ്പോൾ യാഥാർത്ഥ്യമാവുകയാണ്. 2023 February 16 പാസ്പോർട്ട് സേവാ കേന്ദ്രത്തിൻ്റെ പ്രവർത്തനങ്ങൾ നിർത്തിവെച്ചത്. ഞാൻ 23 February 17 ഡൽഹിയിൽ പോയി ചീഫ് പാസ്പോർട്ട് ഓഫീസറെ കണ്ടു. 3 പാർലമെൻറ്റിൽ ഈ വിഷയം അവതരിപ്പിച്ചു. 3 ബഹുമാനപ്പെട്ട വിദേശകാര്യമന്ത്രിയെ കണ്ടു. അദ്ദേഹത്തിൻ്റെ കൂടി നിർദ്ദേശപ്രകാരം ഇന്ന് ആ പാസ്പോർട്ട് സേവാ കേന്ദ്രം പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റി കൂടുതൽ സൗകര്യങ്ങളോടുകൂടി പുനരാരംഭിക്കുന്ന നടപടികൾ അവസാന ഘട്ടത്തിലെത്തി നിൽക്കുക. ഇപ്പോൾ എം പിമാർക്ക് 5 crore ഒരു വർഷം എന്ന നിലയിലാണ് അനുവദിച്ചു തന്നിരിക്കുന്നത്. ആ 5 crore പക്ഷേ കോവിഡ് മഹാമാരിയുടെ കാലത്ത് ആ 2 വർഷക്കാലം തരാൻ ഗവൺമെൻറ് തയ്യാറായില്ല, അത് മാറ്റിവെച്ചു. അങ്ങനെ മൊത്തം ആദ്യം കിട്ടിയത് 7 crore. ആ 7 crore പൂർണ്ണമായും ചെലവഴിക്കാൻ കഴിഞ്ഞ കേരളത്തിലെ ആദ്യത്തെ എം പി ഞാനാണ്. അതിന് എനിക്ക് സാധിച്ചതിൻ്റെ അടിസ്ഥാന കാരണം ചിട്ടയോടുകൂടി സിസ്റ്റമാറ്റിക്കായിട്ട് പ്രവർത്തനങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോയിരുന്നതാണ്. ഞാൻ എം പി ആയാൽ ഇന്നത് ചെയ്യുമെന്ന് ആഗ്രഹിച്ചിട്ട് ചെയ്യാൻ പറ്റാതെ പോയ എന്തെങ്കിലും ഉണ്ട്? 2019 ഞാൻ എം പി ആകുന്ന അവസരം മുതൽ തൃപ്പൂണിത്തറ റെയിൽവേ സ്റ്റേഷനുമായി ബന്ധപ്പെട്ട്, തൃപ്പൂണിത്തറ മുനിസിപ്പാലിറ്റിയുമായി ബന്ധപ്പെട്ട് അവിടെ ഒരു ബൈപ്പാസ് നിർമ്മിക്കണമെന്ന ആവശ്യം വളരെ കാലങ്ങൾക്ക് മുമ്പേ, ഏതാണ്ട് 32-34 മുമ്പേ ഉണ്ടായിരുന്നു. അതിനാവശ്യമായ ഭൂമി ഏറ്റെടുക്കാൻ അന്ന് തീരുമാനവുമായി. ഭൂമി ഏറ്റെടുക്കുവാൻ തീരുമാനമെടുത്തതിന് ശേഷം 16 hectare ഏറ്റെടുക്കേണ്ടതിന് പകരം 4 hectare ഏറ്റെടുത്തത്. ആ 4 hectare ഏറ്റെടുത്തതിന് ശേഷം പിന്നീട് മുമ്പോട്ട് പോയില്ല. ഈ ബൈപ്പാസ് ഉണ്ടാകേണ്ടിയിരുന്നത് NH-85 ആണ് ബൈപ്പാസ്. ഇപ്പോൾ ഗ്രീൻഫീൽഡ് ഹൈവേ എന്ന നിലയിൽ കൊച്ചി തേനി ഹൈവേ വന്നപ്പോൾ ആ ബൈപ്പാസ് അവർ മാറ്റിവെച്ചു.
അത് അങ്ങനെ പാടില്ല, അത് തുടരണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് പാർലമെൻറ്റിൽ തന്നെ 3 പ്രാവശ്യം ഞാൻ പിന്നെ അവതരിപ്പിച്ചു. അതോടൊപ്പം തന്നെ NHAIയുടെ ചുമതലയുള്ള ബഹുമാനപ്പെട്ട ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരിയെ നേരിട്ട് പോയി കണ്ടു. അതോടൊപ്പം തന്നെ NHAIയുടെ അധികാരികളെ മുഴുവൻ നേരിട്ട് കണ്ടു. അങ്ങനെ അത് 219 ഭൂ ഉടമകൾക്ക് ഇതുമൂലം വലിയ ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട്. ഇപ്പോഴും അത് തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. പൂർണ്ണമായിട്ടും പരിഹരിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നത് ഒരു ദുഃഖകരമായ കാര്യമാണ്. 2, ഞാൻ MLA ആയിരുന്നപ്പോൾ മുതൽ ആഗ്രഹിച്ചതാണ് ഏറ്റുമാനൂരിലെ ഗതാഗത കുരുക്കിന് പരിഹാരമുണ്ടാകണമെന്ന്. അതിപ്പോഴും പൂർണ്ണമായിട്ടും പരിഹരിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന വസ്തുത ഞാൻ അംഗീകരിക്കും. തീർച്ചയായിട്ടും നമ്മളിനി കുറച്ച് രാഷ്ട്രീയം കൂടി സംസാരിച്ച നേരത്തെ എതിരാളികളെ കുറിച്ച് സംസാരിച്ചപ്പോൾ ഒരുപക്ഷെ വേണമെങ്കിൽ വളരെ കാലം കേരള കോൺഗ്രസ് എമ്മിൽ ഒരുമിച്ച് പ്രവർത്തിച്ച ആളുകൾ തന്നെ എതിരാളികളായി വരാം BJ മത്സരിക്കുന്നില്ലെങ്കിൽ. വരാം, സാധ്യതയില്ലെന്ന് ഞാൻ പറയില്ല. രാഷ്ട്രീയത്തിൽ എന്തും സംഭവിക്കാവുന്നതാണല്ലോ. ഈ മുന്നണി മാറ്റമൊക്കെ ബാധിച്ചിട്ടുണ്ടോ? പഴയ ഒരുമിച്ചുണ്ടായിരുന്ന ആളുകൾ ഒരിക്കലുമില്ല. ഇപ്പോഴും ഉണ്ട് വ്യക്തിബന്ധം. എപ്പോഴും വ്യക്തിബന്ധങ്ങൾ പൂർണ്ണമായും സൂക്ഷിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. കേരളത്തിൻ്റെ ഒരു സാമൂഹ്യ സാഹചര്യം കൂടി പരിഗണിക്കുമ്പോൾ ന്യൂനപക്ഷ സമൂഹങ്ങൾ പണ്ട് UDFൻ്റെ ഒരു വോട്ട് ബേസ് ആയിരുന്നെങ്കിൽ ഇപ്പോൾ 2 ന്യൂനപക്ഷ സമൂഹങ്ങൾക്കിടയിൽ, മുസ്ലിം ക്രിസ്ത്യൻ വിഭാഗങ്ങൾക്കിടയിൽ പല വിഭാഗങ്ങളിലും സ്വരച്ചേർച്ചയില്ലാത്ത സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ചില തീവ്ര ഗ്രൂപ്പുകൾ രണ്ട് പക്ഷത്തു നിന്നും പ്രശ്നങ്ങളും, അല്ലെങ്കിൽ ഞാൻ പറയുന്നത് സോഷ്യൽ മീഡിയയിലും മറ്റുമൊക്കെ ഉണ്ടായിട്ടുള്ള തർക്കങ്ങളാണ്. ഇതൊക്കെ രാഷ്ട്രീയമായി ബാധിക്കാൻ സാധ്യതയുണ്ടോ? എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ പ്രതീക്ഷ എനിക്കില്ല. കാരണം ഞാൻ ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് തന്നെയാണ് പ്രവർത്തിച്ചിട്ടുള്ളത്. അത് ഏത് വിഭാഗമായിരുന്നാലും ആരോടും പ്രത്യേകമായ മമത കാണിക്കുകയോ പ്രത്യേകമായ താല്പര്യക്കുറവ് കാണിക്കുകയോ ചെയ്യാറില്ല. പക്ഷേ ഈ ന്യൂനപക്ഷങ്ങൾക്ക് എതിരായുള്ള ശക്തമായ നിലപാടുണ്ടായപ്പോൾ, ഞാനത് സൂചിപ്പിച്ചു, മണിപ്പൂരിലുണ്ടായപ്പോൾ അതിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുകയും അത് പാർലമെൻറ്റിൽ പറയുകയും ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി എടുത്ത നിലപാട് ശരിയല്ല എന്ന് പറയുകയും ചെയ്ത വ്യക്തിയാണ് ഞാൻ. ഞാൻ എൻ്റെ നിലപാട് എന്നും ന്യൂനപക്ഷത്തോടൊപ്പമുണ്ട്, ഭൂരിപക്ഷത്തോടൊപ്പമുണ്ട്. ഒരു എല്ലാ വിഭാഗങ്ങളെയും ഒരേപോലെ കാത്തു സൂക്ഷിച്ചുകൊണ്ട് പോകണമെന്ന നിലപാടാണ് ഞാൻ. ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങൾക്കിടയിൽ BJP കൂടുതൽ സ്വീകാര്യത കിട്ടുന്നുണ്ട്. മണിപ്പൂരിൻ്റെ കാര്യം പറഞ്ഞു, പക്ഷേ മണിപ്പൂരിൽ വംശീയമായ തലങ്ങളിൽ കൂടിയുള്ള ഒരു ആഭ്യന്തര സംഘർഷമാണ് നടക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ഈസ്റ്ററിൻ്റെ സമയത്ത് കേരളത്തിലെ BJP നേതാക്കൾ ക്രിസ്ത്യൻ വീടുകളിൽ പോയത് നമ്മൾ കണ്ടതാണ്. അത് രാഷ്ട്രീയമായ ലക്ഷ്യം വെച്ച് ചെയ്യുന്നതല്ലേ? അതിനപ്പുറത്ത് എന്താ ഇരിക്കുന്നത്? ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും എന്ന് പറയുന്ന പോലെ എല്ലാ സംസ്ഥാനങ്ങളും പൂർണ്ണമായിട്ടുണ്ടെന്ന് ഞാൻ പറയുന്നില്ല. എത്രയോ സ്ഥലങ്ങളിലാണ് ഈ വർഗീയമായ സംഘടന ഉണ്ടാക്കിയിരിക്കുന്നത്, വർഗീയമായി ജനങ്ങളെ തിരിച്ചിരിക്കുന്നത്, വർഗീയമായി ജനങ്ങളെ മാറ്റി നിർത്തിയിരിക്കുന്നത്. അത്തരം സാഹചര്യങ്ങൾക്കെതിരെ ശക്തമായി പോരാടാൻ BJP ഒരിക്കലും തയ്യാറല്ല. BJP അതിനെ പ്രീണിപ്പിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അത് സാധ്യമല്ല, അതിനെ അംഗീകരിക്കാൻ കഴിയില്ല. അത്തരം നിലപാടുകളെ എതിർത്തുകൊണ്ട് തന്നെ ഞങ്ങൾ മുമ്പോട്ട്. മതമേലധ്യക്ഷന്മാർ, ബിഷപ്പുമാരും മറ്റുമൊക്കെ കേരള കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ തീരുമാനങ്ങളെ സ്വാധീനിക്കാറുണ്ടോ? ഒരിക്കലും അവർ രാഷ്ട്രീയ തീരുമാനങ്ങളെ സ്വാധീനിച്ചിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇപ്പം മുന്നണി മാറ്റം തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ മതമേലധ്യക്ഷന്മാർക്ക് അത്തരം കാര്യങ്ങളിൽ കാര്യമായിട്ടൊരു ഇൻഫ്ലുവൻസ് ചെലുത്താൻ കഴിഞ്ഞിട്ടുണ്ട്. രാഷ്ട്രീയമായ കാര്യങ്ങൾ രാഷ്ട്രീയമായി നടക്കും, മതപരമായ കാര്യങ്ങൾ മതപരമായ കാര്യങ്ങൾക്ക്. എന്നാലും അവരുടെ ഇപ്പോൾ താല്പര്യം, ഇപ്പോൾ കേരളത്തിലെ ക്രൈസ്തവ മതമേലധ്യക്ഷന്മാർ കേരള കോൺഗ്രസ് UDFൽ നിൽക്കുന്നതാണ് നല്ലത്, അല്ലെങ്കിൽ UDFലേക്ക് പോകുന്നതാണ് നല്ലത് എന്നൊക്കെ ഒരു ആലോചന നടത്തിയാലോ? അങ്ങനെയൊന്നും ഉണ്ടായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അവർ സത്യത്തോടൊപ്പം നിലനിൽക്കും. കേരള കോൺഗ്രസ് പാർട്ടി എന്നും ക്രൈസ്തവ സമൂഹത്തിൻ്റെ താല്പര്യങ്ങൾക്കനുസൃതമായി, ഞാനൊരു കാര്യം പറയട്ടെ, പാർലമെൻറ്റിൽ ദളിത് ക്രൈസ്തവരുടെ ഇഷ്യൂ 3 പ്രാവശ്യം അവതരിപ്പിച്ച ഏക മെമ്പർ ഞാനാണ്. ദളിത് ക്രൈസ്തവർക്ക് നീതി ലഭിക്കണമെന്നത് ക്രൈസ്തവ മേലധ്യക്ഷന്മാരുടെയും മുഴുവൻ ക്രൈസ്തവ വിഭാഗങ്ങളുടെയും ആഗ്രഹമാണ്. ആ നീതി ലഭിക്കാൻ കേരളത്തിൽ വന്നുപോയ സർക്കാരുകൾക്ക് കഴിഞ്ഞിട്ടില്ല, കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. കേന്ദ്ര സർക്കാരിന് ഒട്ടും താല്പര്യം കാണിക്കുന്നില്ല. അവിടെ വ്യക്തമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് ആ നില ക്രൈസ്തവ ദളിത് ക്രൈസ്തവർക്ക് അവർ മതം സ്വീകരിച്ചു എന്നതിനപ്പുറത്ത് അവരുടെ അടിസ്ഥാനപരമായ സാമൂഹ്യ വിദ്യാഭ്യാസ പശ്ചാത്തലങ്ങൾക്ക് കാര്യമായ മാറ്റമുണ്ടായിട്ടില്ല. അതാണ് ഭരണഘടനയിൽ പറയുന്ന റിസർവേഷൻ്റെ അടിസ്ഥാന തത്വം. മതം ഏതാണെന്നുള്ളതല്ല പ്രധാനമായിട്ട് എടുക്കേണ്ടത്. ആ കാര്യത്തിൽ
ഞാൻ വളരെ ദുഃഖത്തോടുകൂടി പറയട്ടെ, കോൺഗ്രസ് പാർട്ടിക്കും ഒരു നിലപാട് വ്യക്തമായിട്ട് എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അവ എടുത്ത ഒരേ ഒരു രാഷ്ട്രീയ കക്ഷി കേരള കോൺഗ്രസ് മാത്രമാണ്. കേരളത്തിലെ സർക്കാരിനെതിരെ ഒരു ഭരണവിരുദ്ധ വികാരമുണ്ട് എന്ന് തോന്നുന്നുണ്ടോ? പ്രത്യേകിച്ച് പരമ്പരാഗതമായി യു ഡി എഫിന് വോട്ട് ചെയ്ത് വന്നിരുന്ന ഈ അടുത്ത് മാത്രം ഇടതുപക്ഷത്തേക്ക് ഷിഫ്റ്റ് ചെയ്ത കേരള കോൺഗ്രസ് അണികൾക്കിടയിലൊക്കെ ഒന്നുമില്ല. ഞാനൊരു കാര്യം സൂചിപ്പിച്ചു, ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, എന്തെങ്കിലും പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ അവിടെയൊക്കെ വളരെ ഇഫക്റ്റീവായി പ്രവർത്തിക്കുന്ന ഒരു മുഖ്യമന്ത്രിയാണ് ഇന്ന് കേരളത്തിലുള്ളത്. കേരള ചരിത്രത്തിലെ ഏറ്റവും വലിയ വികസന മുന്നേറ്റം നടത്തിയ ഒരു ഗവൺമെൻറ്റാണിത്. എല്ലാ മേഖലകളിലും അടിസ്ഥാന പശ്ചാത്തല സൗകര്യത്തിൻ്റെ കാര്യത്തിലൊന്നും എടുത്തേ, എത്രയോ ഗവൺമെൻറ്റുകൾ പരിശ്രമിച്ചിട്ട് നടക്കാതെ പോയ കാര്യമാണ് നമ്മുടെ നാഷണൽ ഹൈവേയുടെ വികസനം. ഇന്ന് എത്ര വേഗത്തിലാണത് നടക്കുന്നത്! കൂടംകുളം മുതൽ കൊച്ചി വരെയുള്ള പവർ ഹൈവേ എത്രയോ ഗവൺമെൻറ്റുകൾ, ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല, എത്രയോ ഗവൺമെൻറ്റുകൾ ശ്രമിച്ചു, അത് യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞില്ലല്ലോ. അത് യാഥാർത്ഥ്യമാക്കിയത് ഏത് ഗവൺമെൻറ്റിൻ്റെ കാലത്താണ്, ഏത് മുഖ്യമന്ത്രിയുടെ കാലത്താണ്? ഒന്ന് അതിന് പരിശോധിച്ച് നോക്കുക. അത്തരത്തിൽ നമ്മുടെ ഇത് ഇപ്പോൾ ഇത് വിഴിഞ്ഞം തുറമുഖം വന്നിരിക്കുന്നു. വിഴിഞ്ഞം തുറമുഖത്തിനും മറ്റ് പലതരത്തിലുള്ള പ്രതിബന്ധങ്ങളും ഉണ്ടായപ്പോഴും അവിടെ പിടിച്ചു നിർത്തി ആ തുറമുഖം വരേണ്ടത് കേരളത്തിൻ്റെ ഇന്ത്യയുടെ വികസനത്തിന് അനിവാര്യമാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് നേതൃത്വം കൊടുത്തൊരു മുഖ്യമന്ത്രിയായിരുന്നു കേരളത്തിലുള്ളത്. സ്വാഭാവികമായും ഭരണത്തിലിരിക്കുമ്പോൾ വ്യത്യസ്തമായ അഭിപ്രായങ്ങളൊക്കെ ഉണ്ടായി എന്ന് വരാം. അത് ജനങ്ങളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുവാനുള്ള പരിശ്രമങ്ങൾ, അതിൻ്റെ യാഥാർത്ഥ്യങ്ങളെ ബോധ്യപ്പെടുത്താനുള്ള പരിശ്രമങ്ങൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ, ഇന്ത്യയുടെ ചരിത്രത്തിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടോ? ഭരണ സംവിധാനം പൂർണ്ണമായിട്ടും താഴേക്കിറങ്ങി വന്ന് ജനങ്ങളോടൊപ്പം ഇരുന്ന് എല്ലാ നിയോജക മണ്ഡലങ്ങളിലും ചെന്ന് അവർക്ക് കേൾക്കാനുള്ള പറയാനുള്ള കേൾക്കാനുള്ള കാര്യങ്ങൾ കേട്ട് അതിന് പരിഹാരമുണ്ടാക്കാനുള്ള നടപടികൾ സ്വീകരിക്കുന്ന ജനകീയമായ ഒരു സമീപനം സ്വീകരിച്ച ഒരു ഗവൺമെൻറ് ഇന്നേ വരെ കേരളത്തിൽ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും കുറച്ചൊക്കെ അസംതൃപ്തിയൊക്കെ ഉണ്ടാവും. ഭരണത്തിലിരിക്കുമ്പോൾ എല്ലാവരുടെയും മുഴുവൻ കാര്യങ്ങളും പൂർണ്ണമായും ചെയ്തു കൊടുക്കാൻ കഴിഞ്ഞില്ല എന്ന് വരാം. എം പി എന്നുള്ള നിലയിൽ പറയുമ്പോൾ ഇപ്പോൾ എം പിമാർ വലിയ ഉത്തരവാദിത്തമുള്ളവരാണ്. ഒന്ന്, പാർലമെൻറ്റിൽ ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നിയമനിർമ്മാണ സഭയിൽ വിഷയങ്ങൾ ഉന്നയിക്കാൻ, സാർത്ഥകമായ ഇടപെടലുകൾ നടത്താൻ ഒക്കെ ഉള്ള ഉത്തരവാദിത്തം. രണ്ട്, മെമ്പർ ഓഫ് പാർലമെൻറ്റ് എന്നുള്ള നിലയിൽ മണ്ഡലത്തിൽ ചെയ്തു കൊടുക്കാൻ കഴിയുന്ന കാര്യങ്ങൾ. പക്ഷെ നമ്മുടെ നാട്ടിലിപ്പോൾ എം പിമാർ എല്ലാ കല്യാണത്തിനും വരണം, എല്ലാ വീട് കയറത്താമസത്തിനും വരണം, എല്ലാ നൂലുകെട്ടിനും വരണം എന്ന അവസ്ഥയൊക്കെ ആയിട്ടുണ്ടോ? അല്ല, അത് കേരളത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. കൂടുതൽ സമയം ഈ പറഞ്ഞതുപോലെ എവിടെ ചെലവഴിക്കണമെന്നുള്ളതാണ്. നമ്മൾ തന്നെ പല എം പിമാരെയും എം എൽ എമാരെയും ഒക്കെ വിളിച്ചാൽ കൂടെയുള്ള ആളുകളാണ് ഫോൺ എടുക്കുക, അയ്യോ സാറ് ചടങ്ങിലാണ്, സാറ് മരണ വീട്ടിലാണ്, സാർ കല്യാണ വീട്ടിലാണ് എന്നാണ് നമ്മളൊരു എം പിയെയോ എം എൽ എയോ വിളിച്ചാൽ ഏറ്റവും കൂടുതൽ കേൾക്കാൻ സാധ്യതയുള്ള വാചകം. അല്ല, ഞാനൊരു കാര്യം പറയട്ടെ, ആര് വിളിച്ചാലും അവരെ തിരിച്ചു വിളിക്കുവാനും അവരോട് ആവശ്യങ്ങൾ എന്തെന്ന് മനസ്സിലാക്കാൻ, അവരുടെ ആവശ്യം എന്തെന്ന് മനസ്സിലാക്കാനും പരിശ്രമിക്കുന്ന രീതിയാണ് ഞാൻ ഫോളോ ചെയ്യാറുള്ളത്. ഒരിക്കലും ഒരാളുടെയും ഫോൺ എടുക്കാതിരുന്നിട്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും സാഹചര്യത്തിൽ എടുക്കാതെ, ഇപ്പോൾ ഒരു ഫംഗ്ഷനിലാണെങ്കിൽ ചിലപ്പോൾ എടുക്കാൻ കഴിഞ്ഞിരുന്ന വരാം. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും തിരിച്ചു വിളിക്കുക എന്നത് ഒരു സ്വഭാവമാണ്. അത് ആ നിലയിൽ പോകുമ്പോൾ ജനങ്ങളും തൃപ്തരാണ്. അവർക്ക് ഞാനത് സൂചിപ്പിച്ചത്, രണ്ടും പാരലായിട്ട് കൊണ്ടുപോകാൻ കഴിയണം. പാർലമെൻ്ററി പ്രവർത്തനങ്ങളും വികസന പ്രവർത്തനങ്ങളും, അതോടൊപ്പം തന്നെ ജനകീയമായി പോവുക, ജനങ്ങളോടൊപ്പം പോവുക എന്ന ഉത്തരവാദിത്വവും, അത് ജനങ്ങളേൽപ്പിച്ച ചുമതല നിർവഹിക്കുന്നതിൽ പ്രധാനപ്പെട്ട കാര്യമാണ്. ആ ചുമതല നിർവഹിച്ചുകൊണ്ടാണ് പോകുന്നത്. ഒരർത്ഥത്തിൽ പാർലമെൻ്ററി രാഷ്ട്രീയത്തിലേക്ക് ആകസ്മികമായി വന്നതാണ് സഹോദരൻ്റെ നിര്യാണം, ആ പശ്ചാത്തലം അങ്ങനെയൊക്കെ. അപ്പോൾ ഒരു പ്രൊഫഷണലിൽ നിന്ന് രാഷ്ട്രീയക്കാരനിലേക്ക് വരുമ്പോൾ രാഷ്ട്രീയക്കാർക്ക് എപ്പോഴും ഒരു വഴക്കം, ഒരു ഫ്ലെക്സിബിലിറ്റി വേണമല്ലോ. ആളുകളോട് ഇടപെടുന്ന കാര്യത്തിൽ, സംസാരിക്കുന്ന കാര്യത്തിൽ എല്ലാ ആളുകൾക്കും ഞങ്ങളുടെ ആളാണ് ഇദ്ദേഹം എന്നും തോന്നണം. ആ ഒരു വഴക്കം എങ്ങനെയാണ്, പെട്ടെന്ന് തന്നെ സാധിച്ചോ അതോ സമയമെടുത്തോ? അധികം താമസിയാതെ അത് നേടിയെടുക്കാൻ കഴിഞ്ഞു എനിക്ക്. രണ്ട് കാര്യങ്ങളുണ്ട്. ഞാൻ ആദ്യം സൂചിപ്പിച്ചു, ഞാനൊരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റാണ്. സി എ പാസ്സായി സി എയുടെ വഴിയിലൂടെ മുമ്പോട്ട് പോകാൻ ആഗ്രഹിച്ച ആൾ ഞാൻ. പക്ഷേ വിധി മറ്റൊരു, അല്ലെങ്കിൽ ഡെസ്റ്റിനി എന്നെ വേറൊരു തരത്തിലേക്ക് എത്തിച്ചു. ബഹുമാനപ്പെട്ട കെ എം മാണി സാറ് രാഷ്ട്രീയത്തിലേക്ക് വരണമെന്ന് ആവശ്യപ്പെട്ട് ഞാൻ വരികയായിരുന്നു. അങ്ങനെ വന്നപ്പോൾ ഞാൻ ആദ്യം സൂചിപ്പിച്ചൊരു കാര്യമാണ്, ആദ്യത്തെ തിരഞ്ഞെടുപ്പിൽ 886 വോട്ടിൻ്റെ ഭൂരിപക്ഷം മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ.
രണ്ടാമത്തേതും മൂന്നാമത്തേതുമായപ്പോൾ അതിൻ്റെ ഭൂരിപക്ഷം വളരെ ഉയർന്നു. അതിൻ്റെ അടിസ്ഥാന കാരണം ജനങ്ങളോടൊപ്പം നിന്ന് ജനങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് പ്രവർത്തിക്കാൻ കഴിഞ്ഞ ഒരു ജനപ്രതിനിധിയായി അവരെന്നെ അംഗീകരിച്ചു എന്നുള്ളതാണ്. അതേ രീതിയിൽ തന്നെയാണ് ഞാനിപ്പോഴും പോകുന്നത്. രണ്ട്, രാഷ്ട്രീയക്കാരുടെ ഇടയിലെ ഏറ്റവും വലിയ ആരോപണം അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരോടുള്ള ആരോപണം അഴിമതിയാണ്. ഞാൻ 32 വർഷം കഴിഞ്ഞ് 33 വർഷം കഴിയും. ഇന്നേ വരെ അത്തരത്തിലൊരു പ്രശ്നം എൻ്റെ പേരിലുണ്ടാകാൻ ഇടയാക്കിയിട്ടില്ല. അത് സത്യസന്ധമായി ആത്മാർത്ഥമായി ജനങ്ങളുടെ ആഗ്രഹം അനുസരിച്ച് ഓരോ ദിവസവും ഓരോരുത്തർ വരുന്നത് വ്യത്യസ്തമായ ആവശ്യങ്ങളുമായിട്ടായിരിക്കും. ആ ആവശ്യങ്ങളോട് പെട്ടെന്ന് ഇതൊക്കെ ഞാൻ ചെയ്യേണ്ടതാണോ എന്ന് മനസ്സിൽ തോന്നിയാൽ പോലും അവരെ സഹായിക്കാൻ, അവരുടെ ആവശ്യങ്ങൾ, അവരുടെ പ്രശ്നങ്ങൾ, അത് പറയാനുള്ള ഒരാൾ എന്ന നിലയിൽ നമ്മളെ സമീപിക്കുമ്പോൾ അതിനോട് ആ രീതിയിൽ പ്രതികരിക്കാൻ ഉത്തരവാദിത്തപ്പെട്ട ആളാണ്, അതിനാണ് ജനങ്ങൾ എന്നെ തിരഞ്ഞെടുത്തത് എന്ന വിശ്വാസത്തോടുകൂടിയാണ് ഞാൻ പ്രവർത്തിക്കുന്നത്. ആ പ്രവർത്തനം ഇനിയും ആരോഗ്യമുള്ളിടത്തോളം കാലം തുടരും എന്ന വിശ്വാസത്തിലാണ് ഞാൻ മുമ്പോട്ട് പോകുന്നത്. എന്തായാലും ജനങ്ങളോടുള്ള കമ്മ്യൂണിക്കേഷനാണ് ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ വിജയത്തെ നിർണ്ണയിക്കുന്നത് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. എല്ലാ ആശംസകളും. താങ്ക് യു വെരി മച്ച്.